നമസ്കാരം. ഏനാദിമംഗലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാടൊന്നടങ്കം സമരം ചെയ്യുമ്പോൾ അനുകൂല നിലപാടുമായി CPM. പ്ലാന്റ് ഹാനികരമല്ല എന്നും വികസനത്തിന്റെ ഭാഗമാണെന്നുമാണ് CPM നിലപാട്. സ്ഥലത്തെ MLA ആയ KU ജനീഷ് കുമാർ ഇക്കാര്യത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം സമരത്തിന് ഇറങ്ങുമ്പോഴും ജില്ലാ നേതൃത്വങ്ങൾ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. സംസ്ഥാന നേതൃമന്ത്രി KN ബാലഗോപാലിന്റെ സഹോദരനും NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും സർക്കാർ കരാറുകാരനുമായ കലഞ്ഞൂർ മധുവാണ് ഇൻഫ്ര പാർക്കിൽ ടാർ മിക്സിംഗ് യൂണിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടുകാർ പിന്നീടാണ് വിവരം അറിഞ്ഞത്. CPM ഭരിക്കുന്ന ഏനാദിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി അടക്കം പ്ലാന്റിനെതിരെ രംഗത്ത് വന്നു. DYFI നേതൃത്വത്തിൽ സേവ് ഏനാദിമംഗലം ക്യാമ്പയിനും തുടങ്ങി. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരണം ശക്തമാക്കി. പാർക്കിലേക്ക് പ്ലാന്റിലുള്ള മെഷീനറികളുമായി വന്ന വാഹനം തടഞ്ഞ് നാട്ടുകാർ തിരിച്ചയച്ചു. മുഖ്യധാര മാധ്യമങ്ങളൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറുമായില്ല. മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇപ്പോഴും വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ മൗനം പാലിച്ചിരുന്ന CPM ഇപ്പോൾ പ്ലാന്റിന് അനുകൂലമായ നിലപാട് പരസ്യമാക്കി കഴിഞ്ഞു. പ്ലാന്റിനെതിരെ സമരം നടത്തുന്ന CPM DYFI നേതാക്കളെ താക്കീത് ചെയ്യാനാണ് CPM കൊടുമൺ ഏരിയ കമ്മിറ്റിയുടെ നീക്കം. പ്ലാന്റ് അവിടെ തന്നെ സ്ഥാപിക്കണമെന്നാണ് ഏരിയ കമ്മിറ്റിയുടെ താൽപര്യം. കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിച്ച് ജനകീയ സമരം അടിച്ചമർത്താനാണ് നീക്കം. പോലീസ് ഇതിനെ സഹായിക്കുകയും ചെയ്യും. പ്ലാന്റിനെതിരെ DYFI പ്രവർത്തകർ പ്രദേശം ആകമാനം പോസ്റ്റർ പതിപ്പിച്ചു. DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയും പ്രദേശത്തെ MLAയുമായ KU ജനീഷ് കുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. കോന്നി നിയോജക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജനീഷ് കുമാറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്ത് കൂടിയാണ് ഏനാദിമംഗലം. ഇവിടെ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റ് രൂക്ഷമായ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുമെന്നാരോപിച്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായ സമരരംഗത്താണ്. ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്ന DYFIക്കാരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഇവരുടെ സമരത്തിന് CPM പിന്തുണയില്ല. സമരത്തെ അപക്വമെന്നാണ് നേതാക്കൾ വിളിക്കുന്നത്. DYFIക്കാരെ CPM താക്കീത് ചെയ്യും, എന്നിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ പുറത്താക്കും. പ്ലാന്റിനെതിരായ സമരത്തിന് BJP കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തുമുണ്ട്. ജില്ലാ നേതൃത്വം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മറ്റുമായി വൻ തുക ഫണ്ട് സ്വീകരിച്ചതിനാൽ ഇവർക്ക് ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല എന്നാണ് പരാതി. ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കളെ പ്ലാന്റ് ഉടമ കയ്യിലെടുത്തിരിക്കുകയാണെന്നാണ് ആരോപണം. ഇത്രയും വലിയ സമരം ഇവിടെ നടന്നിട്ടും DCC പ്രസിഡന്റോ BJP ജില്ലാ അധ്യക്ഷനോ ഒരക്ഷരം ഉരിയാടാതിരുന്നിട്ടതിനാൽ സംശയത്തിന് ഇട നൽകുന്നുണ്ട്. സമരത്തിന് ജനകീയ പിന്തുണ വന്നതോടെ CPI അനുകൂലിച്ച് രംഗത്തുണ്ട്. ജനകീയ സമരത്തിന് CPI ഏനാദിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയും AIYF ജില്ലാ വില്ലേജ് കമ്മിറ്റിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരഭൂമിയിൽ കൂടി നാട്ടി. അതേസമയം പ്ലാന്റ് സ്ഥാപിക്കാൻ സംരക്ഷണം തേടി ഉടമ ഇന്ന് കോടതിയെ സമീപിക്കും. തുടർന്ന് പോലീസ് സംരക്ഷണത്തോടെ പ്ലാന്റ് കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം നാട്ടുകാർ തിരിച്ചുവിട്ട പ്ലാന്റുമായി വന്ന ലോറികൾ സമീപത്ത് തന്നെ പാർക്ക് ചെയ്യുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെ പ്ലാന്റ് ഇറക്കാനാണെങ്കിൽ സ്ത്രീകളടക്കം ആത്മാഹൂതി ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമരം ചോരക്കളിയിലേക്ക് നീങ്ങാനും സാധ്യതകൾ ഏറെയാണ്. ഇന്ന് സമരഭൂമിയിൽ യോഗം നടക്കും.